നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഇന്നത്തെ ചിങ്ക ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചാ വിഷയത്തിന് വേണ്ടി മറ്റ് ടെലിവിഷൻ തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു ടെലിവിഷന്റെ ഒരു പ്രസക്തി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഇന്റർനെറ്റ് കയ്യേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ കൂടുതലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ട് അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു കമ്മോഡിറ്റിയാണ് സ്മാർട്ട് ഫോൺ എന്നുള്ളത്. എല്ലാവർക്കും ഒരു ഇച്ചിരി പൈസ, ഒരു 6000 രൂപ മാറ്റി വെക്കാൻ, 5000 രൂപ മുതൽ മാറ്റി വെക്കാൻ സാധിച്ചാൽ ഒരു ടെലിവിഷൻ വാങ്ങിക്കുന്ന ചിലവില്ല. എന്നാൽ ടെലിവിഷനിൽ നടക്കുന്ന എല്ലാം ഡയറക്റ്റ് ആയിട്ട് സ്ട്രീം ചെയ്യാനും കാണാനുമുള്ള വകുപ്പുകൾ ഇന്ന് സ്മാർട്ട് ഫോണിലുണ്ട്. അപ്പോ ടെലിവിഷൻ ശരിക്കും ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ കൈക്കുള്ളിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം തന്നെ ഒരു ആഗോള ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം വളരെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ലോകമായി, ഇത് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒരു ആവിർഭാവത്തോടുകൂടി ലോകം തന്നെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ലോക ടെലിവിഷൻ ദിനം കടന്നു വരുന്നത്. നവംബർ 21 ഐക്യരാഷ്ട്രസഭയാണ് ലോക ടെലിവിഷൻ ദിനമായിട്ട് ആചരിക്കാൻ, ഇന്നേ ദിനം അത്തരത്തിൽ ആചരിക്കാൻ 1996 തീരുമാനമെടുത്തത്. അതെ, ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അതിന്റെ പിന്നിൽ കുറെ തീരുമാനങ്ങളുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ സെഗ്മെന്റിന് ശേഷം. ഹായ്, എൻ്റെ പേര് അബിയ ജസ്റ്റിൻ. ഞാനൊരു സുംബ ഇൻസ്ട്രക്ടറാണ്. ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ ഒരു 3 സ്ഥലങ്ങളായിട്ട് സുംബ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സുംബ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ്. ഞാനിപ്പോൾ MSW കഴിഞ്ഞുള്ളൂ. ഞാനൊരു സർട്ടിഫൈഡ് സുംബ ഇൻസ്ട്രക്ടറാണ്. ലൈക്ക് സുംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈക്ക് എനിക്കതൊരു പോക്കറ്റ് മണി ഏണിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞാനത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. ബട്ട് ഇപ്പോൾ അതങ്ങനെയല്ല. ലൈക്ക് ഒരുപാട് പേരുടെ ഹാപ്പിനെസ്സും റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെനിക്കൊരു പ്രൊഫഷണലി കൊണ്ടുപോയാൽ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ ഒരു കാര്യമാണ്. മെയിൻലി ഞാനിപ്പോൾ സുംബ തന്നെയാണ് എല്ലായിടത്തും ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ബേസിക്കലി ഒരു ഡാൻസറും കൂടെയാണ്. സോ സുംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് ആണ്. ഫിറ്റ്നസ് ലൈക്ക് ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ട് നമ്മളെങ്ങനെ ഫിറ്റ്നസ്സിലോട്ട് കാലറീസ് ബേൺ ചെയ്യാം, ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് എങ്ങനെ ഫിറ്റായിരിക്കാം, അതാണ് ബേസിക്കലി സുംബ കൊണ്ട് മെയിൻ ചെയ്യണത്. സുംബ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, അത് നമ്മളൊരു 1 അവർ വർക്കൗട്ടാണ്. കംപ്ലീറ്റ്ലി ഡാൻസ് വർക്കൗട്ട്, ഒരു ഫിറ്റ്നസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് ഫോമാണ് സുംബ എന്ന് പറയുന്നത്. സുംബ ആക്ച്വലി സുംബയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോങ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ലെവൽ സോങ്സ് ആണ്. ലൈക്ക് നമ്മൾക്ക് സുംബ തന്നെ തരുന്ന സോങ്സ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ കളക്ഷനിൽ നിന്ന് എടുത്തിട്ടല്ല നമ്മൾ ആക്ച്വലി സുംബ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾക്ക് സുംബ തന്നെ തരുന്ന കുറേ സോങ്സ് ഉണ്ട്. അവർ തരുന്ന സോങ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇതൊരു 1 അവർ വർക്ക്ഔട്ടാണ്. ഈ വർക്ക്ഔട്ടിൽ ഒരു 500 to 800 calories വരെ 1 വർക്ക്ഔട്ട്, 1 ദിവസത്തെ 1 അവർ വർക്ക്ഔട്ടിൽ നമ്മൾ ബേൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1 of the important things എന്ന് പറയുന്നത്, സുംബ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത് ഒരു സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് തന്നെയാണോ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അന്വേഷിക്കണം, ഒന്ന് എൻക്വയർ ചെയ്യണം. ഏത് സ്റ്റുഡിയോയിലാണ് പോകുന്നതെങ്കിലും അവിടെ പോയിട്ട് ഒന്ന് ചോദിക്കണം ഇതൊരു സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണോ എന്ന്. ബിക്കോസ് സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറിനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും ആ പേഴ്സണ്. ഇനി ക്ലാസ് ഫോമാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സുംബ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു വാമപ്പ് സെക്ഷനിലൂടെ ഡാൻസ് തന്നെ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡാൻസിൽ തന്നെ ഒരു വാമപ്പ് സെക്ഷൻ, അത് കഴിഞ്ഞ് കുറേ സോങ്സ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് സോങ്സ് സുംബ തരുന്ന കുറേ സോങ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ ഒരുപാട് സോങ്സ് ഒക്കെ ചെയ്യും. ഒരു 8 songs, 10 songs ഒക്കെ മാക്സിമം നമുക്ക് ഒരു 1 hour വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഒരു കൂൾ ഡൗൺ സോങ് ഉണ്ടാവും, സ്ട്രെച്ചിങ്സ് ഒക്കെ വെച്ചിട്ട്. ഇങ്ങനെയാണ് ക്ലാസ്സിൻ്റെ ഫോമാറ്റ് പോകുന്നത്. ഇനി സുംബയുടെ റോൾ കമ്മ്യൂണിറ്റി സൊസൈറ്റിയിൽ എന്താണ് സുംബയുടെ റോൾ എന്ന് ചോദിക്കുവാണെങ്കിൽ, സുംബ ഇപ്പോൾ ഒരു ഫണ്ട് റേസിങ്, ഇപ്പോൾ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനായാലും
ചാരിറ്റി വർക്കിനായാലും ഒക്കെ ഒരു ഫണ്ട് റേസിങ് ആയിട്ട് സുംബ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. ഞങ്ങളായാലും ഞങ്ങളൊരു ടീമായിട്ട് കേരളത്തിലുള്ള സുംബ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു ടീമിൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ കുറേ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫണ്ട് റേസിങ് തന്നെ ഉദ്ദേശിച്ചുണ്ട്. ഇപ്പോൾ ഫ്ലഡിൻ്റെ റിലീഫിന് വേണ്ടിയിട്ടായാലും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ സുംബയിൽ നിന്ന് സുംബ ഇൻസ്ട്രക്ടേഴ്സ് ഒന്നിച്ച് കൂടി നിന്ന് ഒരു ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട് ഫോർ ഫണ്ട് റേസിങ്, ചാരിറ്റി വർക്ക്സ് എല്ലാത്തിനും വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഞാനിപ്പോൾ സുംബയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ അടുത്ത് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഒത്തിരി ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് പേര് ടി സി ചെയ്തിട്ടൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയാൻ നേരത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ബിക്കോസ് നമ്മളുടെ നമുക്കിപ്പോൾ സുംബയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഡാൻസ് അറിഞ്ഞിരിക്കണം എന്ന് ഒരിക്കലും ഒരു നിർബന്ധം ഇല്ല ആർക്കും. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഡാൻസ് ഒന്നും അറിയാതിരിക്കുന്നതാണ് അതിൽ വളരെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഓക്കെ ഇത്രയേ ഉള്ളൂ, ഇനി എനിക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഡാൻസ് ഒന്നും അറിഞ്ഞാലും കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യുക, അത് ട്രൈ ചെയ്താലും മതി. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ വൈബാണ്. ലൈക്ക് അവർ ഇപ്പോൾ സ്റ്റെപ്സ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടെ അവർ ലൈക്ക് അവിടെ ഫുൾ ഫണ്ണാണ്. അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ കൂടെയുള്ള കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ ഇപ്പോൾ സ്റ്റെപ്സ് അറിയില്ല, ഇപ്പോൾ അങ്ങനെയാണ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക, അതൊക്കെ കാണാറുണ്ട്. പിന്നെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിച്ച് നമ്മുടെ അടുത്ത് വരിക, എനിക്കിപ്പോൾ ഒത്തിരി എനിക്ക് ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ കഴിയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരുപാട് വർക്ക് എക്സ്ട്രാ ചെയ്യുന്നുണ്ട്, എനിക്ക് പെയിൻസൊക്കെ ഒരുപാട് കുറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ നേരത്ത് സോ ഹാപ്പി, സ്റ്റാമിന വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാൻ നേരത്ത് നമ്മൾ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആണ് അതൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ സുംബയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സുംബ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, വെബ്സൈറ്റിൽ കയറിയിട്ട് സുംബ ട്രെയിനേഴ്സ് നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം, ആ ക്ലാസ്സിൽ പോവാം. അത് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ടേഴ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിനെ മാത്രമേ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെല്ലുന്ന സ്ഥലത്ത് അന്വേഷിക്കുക അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടറാണോ എന്ന്. പിന്നെ ഇൻസ്ട്രക്ടർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക എവിടെയൊക്കെയാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കണമെന്ന്, വെയിറ്റ് ചെയ്യുക, ബുക്ക് ചെയ്യുക. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും സുംബ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാര്യം വീട്ടിലായാലും വന്നിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ ചേഞ്ചസ് സംഭവിക്കുന്നതിനെ കുറിച്ച് അവർക്ക്. അപ്പോൾ അത് വളരെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായത് കാരണം അവർ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച്. പിന്നെ ഇപ്പോൾ ഇൻസ്ട്രക്ടർ ആവാനും ട്രെയിനിങ്ങിന് വരാനും ഒക്കെ ഒരു ഏജ് ലിമിറ്റൊന്നും ഇല്ല, നമുക്ക് ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും വന്ന് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് സ്റ്റുഡൻ്റ് ആവാം, ഇൻസ്ട്രക്ടർ ആവാം. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഇൻസ്ട്രക്ടർ ആവണമെങ്കിൽ നമുക്ക് അതിൽ ഒരു ഡാൻസറായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല ഒരു ഇൻസ്ട്രക്ടർ ആവണമെങ്കിൽ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഡാൻസേഴ്സൊന്നും അല്ല അവരാരും, അവർ പക്ഷേ ഇൻസ്ട്രക്ടേഴ്സ് ആവാൻ വേണ്ടി സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്, ബിക്കോസ് അവർക്ക് സുംബ ഭയങ്കര ഇഷ്ടമായത് കാരണം.